എക്സലോജി കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മാത്യു കുഴൽ നടൻ അപ്പീൽ നൽകിയത് ഉചിതമായ തീരുമാനമാണെന്നും ഇത് പാർട്ടിയുടെ അറിവോടുകൂടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുതരമായ ഒരു കേസാണിത്. തീർച്ചയായും മുഖ്യമന്ത്രിയും മകളും ഇതിൽ ശിക്ഷിക്കപ്പെടും. വ്യവഹാര ശല്യക്കാരനായി മാത്യു കുഴൽ നടനെ ചിത്രീകരിക്കാൻ സിപിഎമ്മിന് അവകാശമില്ല. അനാവശ്യമായി ഏതു കേസുകളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അവർ വ്യക്തമാക്കണം എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സിപിഎമ്മിനെ ബംഗാളിന്റെ അവസ്ഥയിൽ പിണറായി വിജയൻ എത്തിക്കുമെന്ന മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി വി ഡി സതീശൻ പറഞ്ഞു. രാഹുൽഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കാഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങൾ നൽകും. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ മുന്നണിയെയും കോൺഗ്രസിനെയും നയിച്ച സ്റ്റാർ കമാൻഡർ ആയിരുന്നു പ്രിയങ്കാഗാന്ധി. വി മുരളീധരന്റെ വിമർശനത്തിന് മറുപടിയായി പ്രിയങ്കാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും കേരളത്തോടുള്ള ആത്മബന്ധം ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നും ഏതോ ഒരു സംസ്ഥാനത്തു നിന്നും എംപിയും മന്ത്രിയുമായ വി മുരളീധരന്റെ ജൽപ്പനകളെ ജനം തള്ളുമെന്നും സതീശൻ വ്യക്തമാക്കി. രാഹുൽഗാന്ധിയെ പ്രിയങ്കാഗാന്ധിയെ, എന്നാൽ വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കാൻ ശ്രീമതി പ്രിയങ്കാഗാന്ധിയോട് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിട്ടില്ല. ഉചിതമായ തീരുമാനമാണ്, ആഹ്ലാദകരമായ തീരുമാനമാണ്. വൻ ഭൂരിപക്ഷത്താണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്കാഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. രണ്ട് സ്ഥലത്ത് മത്സരിച്ച് ഒരു സ്ഥലത്ത് രാജീവ് രണ്ട് സ്ഥലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട, അത് ഇന്ത്യയിൽ നരേന്ദ്ര മോദി മത്സരിച്ചിട്ടുള്ള നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു, കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പാലക്കാടും ചേലക്കരയിലും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്നത് മാധ്യമസൃഷ്ടി മാത്രമാണ്. ഇതേക്കുറിച്ച് പ്രാഥമിക ആലോചനകൾ പോലും നടത്തിയിട്ടില്ല. തൃശൂരിലെ ഡി സി സി ഓഫീസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമാണ്. മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് അതിന് ഗൌരവം വരുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സിസിടിവി ന്യൂസ്, കേച്ചേരി.